നമസ്കാരം. ഞാനിപ്പം ലൊക്കേഷനിലാണുള്ളത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൊക്കേഷനുള്ള കുറച്ച് പേർക്ക്, ഒന്ന് രണ്ട് പേർക്ക് ഒന്ന് രണ്ട് ചെറിയ പണി കൊടുക്കാമെന്നുള്ളത്. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ അവർക്ക് പണി കൊടുക്കുന്നത് അവരറിയാൻ പാടില്ലല്ലോ. അപ്പം കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സൈഡായിട്ട് തുടങ്ങാം. ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് രേവതി, ഡയറക്ടർ ജിതേഷേട്ടൻ, വരുണേട്ടൻ, പിന്നെ നമ്മുടെ അയ്യപ്പേട്ടൻ. നമുക്ക് ഇവർക്ക് നാല് പേർക്കുമാണ്. അപ്പം ഇതെങ്ങനെ വർക്കൗട്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ എടി എടി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, ഒരു 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 കാര്യം പറയാണ്, അത് നീ അങ്ങനെ ചെയ്യുന്നുള്ളതാണേ. നിനക്ക് കണ്ണ് കാണാൻ പാടില്ല, നീ അന്ധയാണ്. ഞാൻ അന്ധനാണ്. എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം? നിനക്ക് കണ്ണ് കാണാൻ പാടില്ല, നീ അന്ധയാണ്. എനിക്ക് വിശക്കുന്നു, നീ എങ്ങനെ ചോറ് വേണമെന്ന് പറയും? നീ അന്ധയാണ്, നിനക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് വിശക്കുന്നു. ആ എന്തോ പറട്ടെ, നിന്റെ വായിൽ എന്താടി ഇരിക്കുന്നത്? നിനക്ക് അന്ധയല്ലേ? നീ നിനക്ക് കണ്ണ് മാത്രമല്ലേ കാണാത്തുള്ളൂ? നിനക്ക് കണ്ണ് മാത്രം, കണ്ണാണ് നിനക്ക് കണ്ണ് മാത്രമേ കാണാൻ പാടാതുള്ളൂ. നിനക്ക് കണ്ണ് മാത്രമേ കാണാകുള്ളൂ, കാഴ്ച ഇല്ലായുള്ളൂ. ആ നിനക്ക് സംസാരിക്കാലോ, എനിക്ക് വിശക്കുന്നത് വാ തുറന്ന് പറഞ്ഞ എന്താ? ടൊണങ് ടൊണങ് അയ്യേ, പോട്ട് പോളേ പോട്ടേ. എന്തമ്മ എങ്ങനെ കാണിക്കും? പിന്നല്ല അമ്മ എന്താന്നാ, അമ്മേ അമ്മ ആരുടെ കൂടെ അഭിനയിച്ചത് ഇപ്പൊ പറ? ആരുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചു കൂടെ? എന്തായിട്ടാണ്? ഇതെന്ത് കറിച്ചിലാണ്? അജയന്റെ രണ്ടാം അങ്ങനെ അമ്മുമ്മ ഒരു അമ്മുമ്മ കൊച്ചുമോള് അമ്മ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് ടോവിനോട് അഭിനയിച്ചോ? പുള്ളിക്കാരൻ പാവാണോ? സംസാരിച്ചോ? ആരാണ്? സുധീഷേട്ടൻ ഉണ്ടായിരുന്നോ? ടോവിനോ ഉണ്ടായിരുന്നു. ശനിക്ക് വയ്യ, നിനക്ക് കിട്ടി ഓടിയാ മതി. ഏ അതല്ലേ, അപ്പൊ അടിച്ചു പൊട്ടിച്ചിട്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ലേ? ഡയലോഗ് ഒക്കെ പറയാൻ പിന്നെ അല്ല. നീ ഇവിടെ കിടന്ന് എക്സ്പ്രഷൻ മാറി ഇടുവല്ലോ. 10 രൂപയ്ക്ക് 50 രൂപയുടെ എക്സ്പ്രഷൻ ഉദ്ദേശം കണ്ടുപിടിക്കും. എന്തായാലും കഥ കലക്കി പോലീസുകാരൻ പറയുന്നത് അന്വേഷിക്കാ. നിങ്ങള് കണ്ടുവാ അടിക്കുന്നത്? നിങ്ങള് കണ്ടിരോ? കണ്ടില്ല, പറഞ്ഞ ആൾക്കാർ പറഞ്ഞ തന്നു. നമ്മള് പരീക്ഷ തന്ന നിങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട കടമയില്ലേ? നിങ്ങളത് ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഗൗരവത്തിൽ. എന്റെ അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞത് ഓനെ അടിക്കുന്ന നീ കണ്ടോ? നമ്മള് രേവതിക്ക് കൊടുത്ത ഒരേ ടാസ്കാണ് ഡയറക്ടർ സാറിന്. ജിതേഷ് ജിതേഷ് ചോദിക്കാം.
സാറ് നല്ല മൂല്യാണ് തന്നെ. നിനക്കതൊക്കെ എങ്ങനെ ഡൗ സാധിക്കുന്നു? കണ്ടത് ഫസ്റ്റ് ഞാനായിരുന്നു നേരെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒരാള് ഉറങ്ങുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സാർ ഇതിന് പെടുന്നുണ്ട്. ഇനി നമുക്ക് എന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്കാം. ഒരു ഒറ്റ പോസ്റ്റ് അത് ചെയ്ത് നീ പറയുമ്പോ എനിക്ക് തന്നു കാണാം. ഏഹ് രക്ഷിക്കുന്നു അത് എന്റെ അടുത്ത് പറ എങ്ങനെ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പക്ഷെ ഇവിടുന്ന് എനിക്ക് തോൽവി സംഭവിച്ചു. ആറ് മണി കഴിഞ്ഞ കണ്ണ് കണ്ടു പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ ഞാൻ പറയുന്നത് വായിക്കാത്ത ഒരു അമ്പനായ വ്യക്തി എങ്ങനെയായിരിക്കും?
പൊട്ടണം. ഞാൻ ചിരിച്ചു പോയനെ. നീ എന്ത് ചോദിച്ചു? എല്ലാവർക്കും ബുദ്ധിയില്ലാന്ന് ചോദിച്ചാ അതിനെ ഫലം വന്നിട്ടില്ല.